ഓൺലൈൻ ക്ലാസ് വീക്ഷിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഇരിമ്പിളിയം മങ്കേരി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ഉത്തരവാദി കേരള സർക്കാരാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് ഉപരോധിച്ചു. ഇനിയൊരു വിദ്യാർത്ഥി ജീവൻ പൊലിയാതിരിക്കാൻ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തണം എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഓൺലൈൻ ക്ലാസുകൾക്ക് എതിരല്ലെന്നും എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും അവസരം നഷ്ടപ്പെടരുതെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി രാജീവ്, സംസ്ഥാന സെക്രട്ടറി പി നിതീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉമറലി കരേക്കാട്, മുഹമ്മദ് പാറയിൽ, സഫീർ ജാൻ, സുനിൽ ചെറുകോട്, മുൻ പാർലമെന്റ് പ്രസിഡന്റ് യാസിർ പൊട്ടച്ചോല, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷബാബ് വക്കരത്ത്, ഇസ്ലാഹ് മങ്കട, ആസാദ് മഞ്ചേരി, ഷറഫുദ്ദീൻ മലപ്പുറം എന്നിവർ പങ്കെടുത്തു. മരിച്ച വിദ്യാർത്ഥിനി ദേവികയുടെ സഹോദരിക്ക് വേണ്ട പഠന സൗകര്യം യൂത്ത് കോൺഗ്രസ് ഏർപ്പെടുത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അറിയിച്ചു. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ ടിവിയോ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ സൗകര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ദേവിയുടെ മരണം നമ്മളെല്ലാവരും പ്രയാസത്തിലേക്കാണ്. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനെതിരല്ല, ഈ കോൺഗ്രസ് ഈ സംഘടിപ്പിച്ച കളക്ടറേറ്റ് ഉപരോധത്തിൻ്റെ ലക്ഷ്യം തന്നെ ഞങ്ങൾ ഓൺലൈൻ സമരത്തിനെതിരല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഓടിക്കു നടത്തി ഈ വിഷയത്തിലുള്ള പോരായ്മ പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഇനിയൊരു ജീവൻ പൊരിയാൻ പാടില്ല. ഈ വിഷയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ, ഏകദേശം 1000 വിദ്യാർത്ഥികളാണ് നമ്മുടെ ജില്ലയ്ക്കകത്തുള്ളത്. KH Golden Diamonds, Calicut Road, Valanjeri, also at Puttanathani, Kadambura.